ജാതിമത ഭേദമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മലയാളി സമൂഹം ഭൂരിപക്ഷവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എം എ യൂസഫ് അലി എന്ന വ്യവസായ പ്രമുഖൻ. കേരളത്തിലെ സാമ്പത്തിക രംഗത്തിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും എം എ യൂസഫ് അലി നൽകിയ സംഭാവനകൾ ചെറുതല്ല. വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ ഈ രാജ്യത്ത് എം എ യൂസഫ് അലി. അദ്ദേഹവും അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിമത ചിന്തകളോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് എം എ യൂസഫ് അലി എന്ന് നമുക്കറിയാം. ഈ എം എ യൂസഫ് അലിയെ കഴിഞ്ഞ ദിവസം പി സി ജോർജ് ചില വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിരുന്നു. എം എ യൂസഫ് അലി മാളുകൾ തുടങ്ങുന്നത് ഹൈന്ദവ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലാണെന്നും ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ഒക്കെ പൈസ ഊറ്റാൻ വേണ്ടി, കാശ് വാങ്ങാനും വേണ്ടി, അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി, അതായത് ഹൈന്ദവനെയും ക്രിസ്ത്യാനിയെയും പൈസ ഇല്ലാത്തവനാക്കി മുസ്ലിങ്ങളെ വലിയ പൈസക്കാരാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എം എ യൂസഫ് അലി പെരുമാറുന്നത് എന്നൊക്കെയായിരുന്നു പി സി ജോർജ് പറഞ്ഞ. ഈ പി സി ജോർജിനും അതുപോലെ തന്നെ എം എ യൂസഫ് അലിക്കെതിരെ പി സി ജോർജ് പ്രസ്താവന നടത്തിയപ്പോൾ ഈ പി സി ജോർജിനെ താങ്ങി നടന്ന ക്രിസംഗികളും കാസിക്കും അതുപോലെ തന്നെ സംഘികൾക്കും എല്ലാം ഉള്ള ഒരു മറുപടിയാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനത്തിന്റെ ദൃശ്യങ്ങളല്ല, അല്ലെങ്കിൽ തൃശൂർ പൂരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളല്ല, ഇത് ഏതെങ്കിലും പള്ളി പെരുന്നാളുടെ ദൃശ്യങ്ങളല്ല, ഏതെങ്കിലും പ്രബലനായ രാഷ്ട്രീയ പാർട്ടി നേതാവ് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളുമല്ല. ഇന്ന് എം എ യൂസഫ് അലി വിളിച്ച, അദ്ദേഹത്തിന്റെ കമ്പനിയായ ലുലുവിലേക്ക് വിളിച്ച വേക്കൻസിയിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ വന്ന ഉദ്യോഗാർത്ഥികളാണ്, തൊഴിൽ രഹിതരാണ്. തൊഴിൽ അന്വേഷിച്ചിട്ട് അവർ വന്നു നിൽക്കുകയാണ് എം എ യൂസഫ് അലിയുടെ നാട്ടികയിലെ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത്. എം എ യൂസഫ് അലിയുടെ ഒരു ഇന്റർവ്യൂ, ഇന്ന ഇന്ന ഒഴിവുകൾ തന്റെ കമ്പനിയിലേക്ക് ഉണ്ട്, ഇന്ന സ്ഥലത്ത് വെച്ചായിരിക്കും അത് നടക്കുന്നത്, ഇന്ന സമയത്തായിരിക്കും അത് നടക്കുന്നത് എന്ന് പറഞ്ഞൊരു അറിയിപ്പ് വന്നിരുന്നു. ഏതെങ്കിലും സംഘി കണ്ടോ, അല്ലെങ്കിൽ പി സി ജോർജ് കണ്ടോ, അതിൽ ഇന്ന ജാതിക്കാർ മാത്രമേ വരാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ ഇന്ന മതക്കാർ മാത്രമേ വരാവുള്ളൂ എന്നൊരു നിബന്ധന പി സി ജോർജ് അടക്കമുള്ള ആരെങ്കിലും കണ്ടോ, ഈ സംഘികൾ ആരെങ്കിലും കണ്ടോ? കണ്ടില്ല. മറിച്ചോ അദ്ദേഹം എല്ലാവരെയും അവിടെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് ആ പോസ്റ്റിൽ എടുത്ത അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും, അതിൽ ജാതിമത വിവേചനമില്ല, ഒരു തരംതിരിവുമില്ലാതെയാണ് എം എ യൂസഫ് അലി എന്ന വ്യക്തി ഇന്റർവ്യൂ നടത്തുന്നതും ഉദ്യോഗാർത്ഥികളെ അപ്പോയിന്റ് ചെയ്യുന്നതും. കഴിവ് മാത്രമാണ് അദ്ദേഹം പ്രധാനമായും അടിസ്ഥാനമാക്കുന്നത്. നോക്കുക, ഈ എത്ര ആളുകളാണ് വന്നു നിൽക്കുന്നത്, അവരുടെ ഒരേ ഒരു പ്രതീക്ഷയാണ് എം എ യൂസഫ് അലി. ഈ മൈക്ക് കിട്ടിയാൽ വായ്ത്താളം കൂടുന്ന, അല്ലെങ്കിൽ ഇത്തരം വർഗീയ വിഷം വിളുമ്പുന്ന പി സി ജോർജിന്, അല്ലെങ്കിൽ പി സി ജോർജിനെ താങ്ങുന്ന കാസൊക്കെ ഒക്കെ, ഇതിൽ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ ഒരുത്തരെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കാരണം ഒരുത്തരെങ്കിലും ഇവിടെ ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാരണം അന്നമുണ്ട് ജീവിക്കുന്ന ഒരൊറ്റ ഒരുത്തരെങ്കിലും ഈ രാജ്യത്തുണ്ടോ? യൂസഫ് അലി അങ്ങനെയല്ല. എത്രയോ ആളുകളുടെ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ മേൽ, അത് ഈ ജനക്കൂട്ടത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എത്രയോ ആളുകളുടെ കുടുംബം വയറുനിറഞ്ഞ് കഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് ജീവിക്കുന്നത് ഈ മനുഷ്യൻ നൽകുന്ന ശമ്പളം കൊണ്ടാണ്. പണിയെടുത്തിട്ടാണ് ശമ്പളം, അതൊക്കെ സത്യമാണ്. പക്ഷെ പണിയെടുത്തിട്ടാണ് ശമ്പളമെങ്കിലും ഈ ജോലി കൊടുക്കുവാൻ ഒരാൾ വേണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജോലി ഉണ്ടാവില്ല. ഇത്രയധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന എം എ യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി ബഹുമാനിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ പി സി ജോർജും ഈ സംഘികളും ഒക്കെ ആർക്കെതിരെയാണ് സംസാരിക്കേണ്ടത്, ആർക്കെതിരെയാണ് ശബ്ദിക്കേണ്ടത്? എന്തുകൊണ്ട് ഈ ജനങ്ങൾ ഈ എം എ യൂസഫ് അലിയുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു? അതായത് ചെറിയ പോസ്റ്റിലേക്ക് വരെ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. അവർ എന്തുകൊണ്ടാണ് ഈ എം എ യൂസഫ് അലിയുടെ ഈ ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ എം എ യൂസഫ് അലിയുടെ ഈ കമ്പനിയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ പോകുന്നു? ഇത്രയോ അധികം ആളുകൾ, അതായത് അവിടെ വരുന്നവർക്ക് തന്നെ അറിയാം, പതിനായിരങ്ങൾ അല്ലെങ്കിൽ ആയിരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതിൽ തനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി അവർ വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ തൊഴിലില്ല. കാലാകാലം ഭരിച്ച നമ്മുടെ സർക്കാരുകൾ ഈ രാജ്യത്തെ മുടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഉള്ള തൊഴിലവസരം കൂടി ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. ഈ സർക്കാരിന് കീഴിൽ, ഈ ഗവൺമെന്റിന് കീഴിൽ യുവജനങ്ങൾക്ക് തൊഴിലില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ കണ്ട ഈ വലിയ ജനപ്രവാഹം, ഇവിടെ കണ്ട ഈ വലിയ ജനസഞ്ചയം. നിങ്ങൾ ഒന്നോർക്കണം, നിങ്ങൾ ശബ്ദിക്കേണ്ടത് ഈ എം എ യൂസഫ് അലിക്കെതിരെയാണോ? നിങ്ങൾ താഴ്ത്തിക്കെട്ടാൻ നോക്കേണ്ടത് ഈ എം എ യൂസഫ് അലിയാണോ? നിങ്ങൾ പ്രതികരിക്കേണ്ടതും ശബ്ദിക്കേണ്ടതും ഈ ജനങ്ങളെ ഇത്തരത്തിൽ എം എ യൂസഫ് അലിയെ പോലെയുള്ളവരിലേക്ക് തള്ളിവിടുന്ന, അതായത് അവരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന, അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്ത സർക്കാരിനെയാണ്. ആ സർക്കാരിനെ വിമർശിക്കുന്നതിന് പകരം, ആ സംഘപരിവാർ ഭരണകൂടത്തെ വിമർശിക്കുന്നതിന് പകരം, നിങ്ങൾ ആ സംഘപരിവാർ ഭരണകൂടത്തിന് ഓശാനം പാടുകയാണ്. നിങ്ങൾ ആ സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഭരണകൂട ഭീകരതയ്ക്ക്, തമ്മാടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കൂട്ടു നിൽക്കേണ്ടത് ഈ ഭരണകൂട തമ്മാടിത്തരങ്ങൾക്കല്ല, ഈ എം എ യൂസഫ് അലിക്കാണ്. എം എ യൂസഫ് അലിയുടെ ഇത്തരം
പ്രവൃത്തികളെയാണ് അഭിനന്ദിക്കേണ്ടത്. ആയതിനാൽ തന്നെ ഇനിയെങ്കിലും ഒരാൾക്ക് പോലും ഉപകാരമില്ലാതെ, 10 പൈസയുടെ ഉപകാരം ഒരാൾക്ക് പോലും ഇല്ലാതെ ഈ പി സി ജോർജിനെയും അതുപോലെ തന്നെ സംഗീതയെയും പോലെയുള്ളവർ, എം എ യൂസഫലിയെ പോലെയുള്ള ഒരു മനുഷ്യനെയൊക്കെ വിമർശിക്കാൻ വരുമ്പോൾ കുറച്ചുകൂടി മുൻകരുതലെടുക്കണം.